ഹായ് ഗായ്സ്, എൻ്റെ പേര് കിരൺ. വെൽക്കം ടു ടെറ നോളജ്. ഇപ്പം ഇന്നത്തെ ടോപ്പിക്ക് ടൈം ട്രാവലാണ്. അപ്പോൾ ടൈം ട്രാവലിനെ കുറിച്ച് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സിനിമകളിലായിരിക്കും. അപ്പോൾ ഒരാൾ ടൈം മെഷീനിൽ കയറിയിട്ട് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പക്ഷേ റിയൽ ലൈഫിൽ ടൈം മെഷീനെ കുറിച്ചോ അല്ലെങ്കിൽ ടൈം ട്രാവലിനെ കുറിച്ചോ വളരെ കുറവാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ റിയൽ ലൈഫിൽ ടൈം ട്രാവൽ പോസിബിൾ ആണോ അല്ലേ എന്നാണ് ചോദ്യം. ഫിസിക്സ് പ്രകാരം, സയൻസ് പ്രകാരം ടൈം ട്രാവൽ പോസിബിളാണ്. ഇത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും പ്രകാരമാണ് ഇത് പോസിബിളാകുന്നത്. അപ്പോൾ ടൈം ട്രാവൽ ചെയ്യാൻ രണ്ട് മെത്തേഡുണ്ട്. ഒന്നാമത്തെ മെത്തേഡ്, നമ്മളൊരു സ്പേസ് ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയണം. എന്നിട്ടൊരു ഉദാഹരണത്തിന്, നമ്മൾ ആ സ്പേസ് ഷിപ്പിൽ കയറിയിട്ട് 6 മാസം സ്പേസിലേക്ക് സഞ്ചരിച്ചു, 6 മാസം കൊണ്ട് തിരിച്ച് ഭൂമിയിലെത്തി എന്ന് വിചാരിക്കുക. അതും 90% സ്പീഡ് ഓഫ് ലൈറ്റിലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭൂമിയിലെത്തുന്ന സമയത്ത് ഭൂമിയിൽ അനേകം വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും, പക്ഷേ നമുക്ക് ഒരു വർഷം കടന്നു പോയതുപോലെ ഫീൽ ചെയ്യുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ സ്പേസ് ഷിപ്പിൽ കയറി പോകുന്ന സമയത്ത് നമ്മൾ വളരെയധികം സ്പീഡിലാണ് പോകുന്നത്. അത്രയും സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മുടെ ക്ലോക്കിൽ ടൈം വളരെ സ്ലോ ആയിരിക്കും. ക്ലോക്കിലെന്നല്ല, നമ്മുടെ ബയോളജിക്കൽ ഫങ്ഷൻസ് എല്ലാം സ്ലോ ഡൗൺ ആവും. അതായത് സ്പീഡ് കൂടുമ്പോൾ ടൈം സ്ലോ ഡൗൺ ആവും. അപ്പോൾ നമുക്കൊരു വർഷം കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഭൂമിയിൽ അനേകം വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. ഭൂമിയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു നമ്മുടെ സ്പേസ് ഷിപ്പിലത്തെ ക്ലോക്ക് സ്ലോവിലായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ ആ സ്പേസ് ഷിപ്പിലിരിക്കുന്ന ആളിനെ സംബന്ധിച്ച് ആ ക്ലോക്ക് സാധാരണഗതിയിൽ പോകുന്നത് പോലെ തന്നെയാണ് തോന്നുക. അപ്പോൾ എത്ര ഈ ഒരു സ്പേസ് ഷിപ്പിൻ്റെ സ്പീഡ് കൂടുന്തോറും ഭൂമിയിൽ കടന്നു പോകുന്ന കൊല്ലങ്ങളുടെ എണ്ണവും കൂടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് 2019. നമ്മൾക്കൊരു 3019 എത്തണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കുക, അതായത് 1000 വർഷം അപ്പുറത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ടൈം ഡയലേഷൻ്റെ ഇക്വേഷനിൽ 1000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര വേഗത്തിൽ എത്ര സമയം സഞ്ചരിച്ചാലാണ് 1000 വർഷം അപ്പുറത്തേക്ക് പോകുക എന്ന് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് 1000 വർഷം അപ്പുറത്തേക്ക് എത്താൻ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ചിട്ടുള്ള മെത്തേഡാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പേസ് ഷിപ്പ് എടുത്തിട്ട് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അതിൻ്റെ ഇവൻ ഹോറിസോണിൻ്റെ പുറത്ത് എവിടെയെങ്കിലും സേഫ് ആയുള്ള ഡിസ്റ്റൻസിൽ നിൽക്കുക. ഇവൻ ഹോറിസോണിൻ്റെ ഉള്ളിൽ പോയാൽ നമ്മളെ എന്തായാലും ആ ഒരു ബ്ലാക്ക് ഹോള് വലിച്ചെടുക്കും. അപ്പോൾ ഇവൻ ഹോറിസോണിൻ്റെ പുറത്ത് ഒരു സേഫായ അകലത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ടൈം ഡയലേഷൻ അവിടെയും സംഭവിക്കും. അതായത് ഭൂമിയിലെ ടൈം സംബന്ധിച്ച് നമ്മുടെ ടൈം വളരെ സ്ലോ ആയിട്ടാവും പോവുക. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു കൊല്ലം ഭൂമിയിൽ അനേകം വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു ടൈം ജമ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർഷം ഇവിടെ ഈ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് സഞ്ചരിച്ചതിന് ശേഷം നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഭൂമിയിൽ അനേകം വർഷങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ രണ്ട് മെത്തേഡും പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള മെത്തേഡാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ടൈം ജമ്പാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കുറച്ച് സമയം കൊണ്ട്, കുറച്ച് മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് കൊല്ലം കൊണ്ട് കൂടുതൽ കൊല്ലം അപ്പുറത്തേക്ക് കടന്നു പോകാനാണ് ശ്രമിക്കുന്നത്. ഇത് ഫ്യൂച്ചറിലേക്ക് പോകുന്ന കാര്യമാണ്. ഇനി പാസ്റ്റിലേക്ക് പോകുന്ന കാര്യമാണെങ്കിൽ തൽക്കാലം ഇന്നത്തെ ഫിസിക്സ് വെച്ചിട്ട് പാസ്റ്റിലേക്ക് പോകുന്ന കാര്യം പോസിബിളല്ല. പിന്നെ ഫ്യൂച്ചറിലേക്ക് പോകുന്ന കാര്യമാണെങ്കിലും ഫിസിക്സ് പ്രകാരം അത് പോസിബിൾ ആണെങ്കിലും നമുക്ക് ഇന്ന് അതിനുള്ള ടെക്നോളജി ഇല്ല. അതായത് ഒരു വളരെ 90% സ്പീഡോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, അതിൽ കൂടുതലല്ല, ലൈറ്റിൻ്റെ പകുതി സ്പീഡ് പോലും നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്രയും സ്പീഡ് കൂടുതലുള്ള ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടൈം ട്രാവൽ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ തൽക്കാലം ഇന്നത്തെ സാങ്കേതികവിദ്യ പ്രകാരം അത്രയും സ്പീഡിലുള്ള പോകാൻ കഴിയുന്ന ഒരു സ്പേസ് ഷിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ രണ്ടാമത്തെ മെത്തേഡിൽ പറയുന്നത് ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തേക്ക് പോകാനാണ്. ഒരു ഏറ്റവും അടുത്തുള്ള ബ്ലാക്ക് ഹോൾ പോലും പ്രകാശ വർഷങ്ങൾ അകലെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അവയുടെ അടുത്തേക്ക് പോവുകയും എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വഴിയും തൽക്കാലം ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഭാവിയിൽ എന്തെങ്കിലും നമ്മുടെ സാങ്കേതികവിദ്യ വളരുകയാണെങ്കിൽ നമുക്ക് അതിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ടൈം ട്രാവലിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ആ ബെല്ലൈക്കണമെന്ന് അമർത്തുക. അടുത്ത വീഡിയോയുമായി ഉടനെത്തുന്നതാണ്. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.